പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, യൂണിവേഴ്സലിൻ്റെ മാനേജ്മെൻറ്റ് അധികൃതരെ, മറ്റു സുഹൃത്തുക്കളെ, വളരെയധികം സന്തോഷം നിറഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഒരുപാട് ആളുകൾക്ക് സമ്മാനങ്ങൾ കിട്ടി. ഈ സമ്മാനങ്ങൾ കിട്ടുന്ന സമയത്ത് മറ്റുള്ളവർക്ക് അടുത്ത വർഷം സമ്മാനം കിട്ടുമെന്നുള്ള ഒരു പ്രതീക്ഷ വർദ്ധിച്ചു. എന്നിരുന്നാലും നമ്മളെല്ലാവരും മനസ്സുകൊണ്ട് നിറഞ്ഞ ഒരു സാഹചര്യത്തിലാണ്. എനിക്കിവിടെ സംസാരിക്കാൻ ഞാൻ നോട്ട് ചെയ്ത് വെച്ച കാര്യങ്ങൾ, മനസ്സിൽ കുറിച്ചു വെച്ച കാര്യങ്ങൾ അജ്മൽ വളരെ മനോഹരമായി എല്ലാവർക്കും വളരെ ഹൃദ്യമായ രൂപത്തിൽ തന്നെ പറഞ്ഞു. ഞാൻ അജ്മലും 10-15 വർഷം ഒപ്പം പഠിച്ചതാണ്. അപ്പം അതിൽ കൂടുതൽ ഇപ്പം കാര്യമായിട്ട് പറയാനുണ്ടാവില്ല. എന്നാലും എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് എന്ത് കിട്ടി എന്നുള്ളത് സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാവുമല്ലോ. സൂചിപ്പിക്കപ്പെട്ട പോലെ 10ാം ക്ലാസ് കഴിഞ്ഞ് ഞാനോ ജുമലൊക്കെ J2 ബാച്ചാണ് തോന്നുന്നത് ഇവിടെ ജോയിൻ ചെയ്ത്. ഒരിക്കലും ബേസിക്കലി ഒരു മെഡിക്കൽ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പോകില്ല എന്ന് 10ാം ക്ലാസ് വരെ വാശി പിടിച്ച ഒരാളായിരുന്നു ഞാൻ. എന്തോ എനിക്ക് ആ ഒരു ഫീൽഡിനോട് താല്പര്യം ബേസിക്കലി ഇല്ലായിരുന്നു. ബട്ട് ഐ ഹാവ് ടു അച്ചീവ് സംതിങ്, എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണം എന്നുള്ളൊരു അതിയായ ആഗ്രഹമുള്ളതുകൊണ്ട് തന്നെ ഇവിടെ പിന്നെ +1 +2 സയൻസ് ബാച്ചിൽ ജോയിൻ ചെയ്തു. പിന്നെ എങ്ങനെയാലും നോർമലി ഇവിടെ +1 കയറി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാലും ഒരു എൻട്രൻസ് എഴുതണമല്ലോ. എൻട്രൻസ് എഴുതി, +2 എൻട്രൻസ് എഴുതി. പക്ഷെ ആ ഒരു സമയം, ആ ഒരു 2 ഇയർ കാലഘട്ടത്തിൻ്റെ ഇടയിൽ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്ന ആഗ്രഹങ്ങളായിരുന്നു ഏറ്റവും നല്ല മികച്ച എഞ്ചിനീയറിംഗ് കോളേജിലേക്ക്. മെഡിസിൻ എന്തോ വീട്ടുകാരിൽ നിന്ന് സപ്പോർട്ട് ഇല്ല മെഡിസിന്, സ്വാഭാവികമായിട്ടും എഞ്ചിനീയറിംഗ് മേഖല തിരഞ്ഞെടുത്തു. +2 ആയപ്പോൾ ആ ഒരു പിന്നെ ഏറ്റവും നല്ല കോളേജുകൾ ഏതാണെന്ന് നോക്കിയപ്പോൾ സ്വാഭാവികമായിട്ടും മുന്നിലുള്ളത് IITs NITs ആണ്. അതിനപ്പുറത്ത് നല്ല കോളേജുകളുണ്ട്. ഏതായാലും ഈ രണ്ട് സ്ഥാപനങ്ങളാണ് +2 കഴിഞ്ഞപ്പോൾ കിട്ടിയില്ല. മറ്റു കുഴപ്പമില്ല, വളരെ നല്ല സ്ഥാപനങ്ങൾ തന്നെ പ്രാവശ്യത്തെ എഞ്ചിനീയറിംഗിന് കിട്ടി. പക്ഷേ ഞങ്ങളിരുന്ന് ആലോചിച്ചു, ഏതായാലും ഒന്നെങ്കിൽ ഈ കോളേജിൽ ചേരാം അല്ലെങ്കിൽ ഇതിന് ഹയർ ഓപ്ഷനിലേക്ക് പോകാം. ആലോചിക്കുന്ന ഇടയിൽ സ്വാഭാവികമായിട്ടും AF sir കോൾ വന്നു, നിങ്ങളൊരിക്കലും നിർത്തരുത്, നിങ്ങളെന്ത് ചെയ്യണം, നിങ്ങളുടെ പിന്നെ ട്രൈ ഒരു വർഷം കൂടി നിങ്ങൾ എന്ത് ചെയ്യണം, നിർബന്ധമായും ട്രൈ ചെയ്യണം. സ്വാഭാവികമായിട്ടും ഒരു വർഷം ചിലവഴിക്കുക എന്നുള്ളത് നമ്മുടെ മുന്നിലൊരു വലിയൊരു ഒരു കടമ്പ തന്നെയാണ്. ഒരു വർഷം നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. ജീവിതത്തിൻ്റെ ഒരു ഒരു ആണ്ടാണ് എന്ത് ചെയ്യേണ്ടത്, നഷ്ടപ്പെടുന്നത്. അപ്പം ഇത് സ്വാഭാവിക വീട്ടുകാരും കൺവിൻസ് ചെയ്യണം. AF sir തന്നെ വിളിച്ചു വീട്ടുകാരെ, മോനെ പറഞ്ഞയച്ചോളൂ, ഞാൻ ഗ്യാരണ്ടിയാണ്. AF sir നമ്മൾ ചെറിയ കുടുംബം വന്നിട്ടുണ്ട്. AF sir പറഞ്ഞു, നിങ്ങൾ എൻ്റെ കുടുംബമാണ്, ഞാൻ ഈ ഗ്യാരണ്ടി തെറ്റിക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, എൻ്റെ കുടുംബം വന്ന് മനസ്സിൽ തെറ്റു. അവിടെ ഞാൻ അത്ര കോൺഫിഡൻ്റ് ആണ് പറഞ്ഞു AF sir. സ്വാഭാവികമായിട്ട് വീട്ടുകാർക്ക് വേറെ ഓപ്ഷൻ ഇല്ല, AF sir അത്ര ഉറപ്പിക്കണമെങ്കിൽ പിന്നെ എന്തിനാണ് ഇത് പോകാതിരിക്കുന്നത്, പോയിക്കോന്ന് പറഞ്ഞു. യഥാർത്ഥത്തിൽ എനിക്ക് യൂണിവേഴ്സിൽ നിന്ന് കിട്ടിയത് ഈ ഒരു കോൺഫിഡൻസ് ആണ്. ഒരുപാട് പാഷനും ചെറുപ്പക്കാലം മുതലൊക്കെ ഉണ്ടെങ്കിലും ഏതൊരു ഇഫ് ദർ ഇസ് എ വിൽ ദർ ഇസ് എ വേ എന്നുണ്ടല്ലോ, ഒരു ആഗ്രഹം മനസ്സിലുണ്ടെങ്കിൽ നമ്മളെപ്പോഴും കേൾക്കുന്ന, ഞാൻ 10ാം ക്ലാസ്സിലൊക്കെ അല്ലെ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് എപ്പോഴും പ്രോവർപ്പായിട്ട് വരുന്ന സംഭവമാണ്. പക്ഷെ അതിനൊരു ഒരു പിന്നെ ആഴമുള്ള അർത്ഥമുണ്ടെന്ന് മനസ്സിലായത് യഥാർത്ഥത്തിൽ ശരിക്കും AF sir. കാരണം ഈ +2 കഴിഞ്ഞ സമയം കൊണ്ട് ആ സമയത്ത് എനിക്കറിയാം ഞങ്ങളെ ബാച്ചാണ് ആദ്യമായിട്ട് IIT batch ഇവിടെ സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അതിന് മുന്നേ മോർണിംഗ് ഈവനിങ് ബാച്ചൊക്കെ ഉണ്ടെങ്കിലും ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള IIT batch ഞാനും അജ്മലുള്ള ഒരു 7 പേർക്ക് യഥാർത്ഥത്തിൽ ശരിക്കും പറഞ്ഞാൽ 7 പേരുള്ള ഒരു ബാച്ചാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ആലോചിക്കുക, ഇവിടെ ഒരു ബാച്ച് ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള പ്രയാസം, അതിൻ്റെ ടീച്ചേഴ്സിന് അഡ്ജസ്റ്റ് ചെയ്ത് അവർക്കുള്ള റിസോഴ്സസ് കൊടുത്ത് അതിനെ മാനേജ് ചെയ്യാനുള്ള പ്രയാസം നിങ്ങൾക്ക് ഏകദേശം കണ്ടറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ഞങ്ങൾക്ക് 7 പേർക്ക് വേണ്ടിയിട്ട് ഒരു ബാച്ച് ഇവിടെ ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ആ ഡെഡിക്കേറ്റ് ചെയ്ത് വെക്കുന്നതിന് പിന്നിലുള്ള ഫുൾ എഫേർട്ട് അല്ലെങ്കിൽ ഫുൾ കോൺഫിഡൻസും അതിൻ്റെ പിന്നിലുള്ള ഹാർഡ് വർക്കും എത്ര ആയിരിക്കും എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ.
അത് ഫുള്ള് ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോയിക്കോളി, ഞങ്ങളുണ്ട് പിന്നെ, അല്ലെ ഞാനുണ്ട് പിന്നിൽ നിന്നിട്ട് ആ ഒരു കോൺഫിഡൻസ് കൈമാറിയത് യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാഴ്ചകൾ. ഈ ഒരു ഈ ഒരു സന്നദ്ധത ഉണ്ടല്ലോ, അത് എല്ലാവർക്കും പറ്റൂല. അപ്പൊ അതിൽ നിന്ന് എനിക്ക് കിട്ടി, അതിൽ നിന്നാണ് ഞാൻ എന്ത് ചെയ്തു, നമ്മളോട് ഒരു നമ്മളൊരു ലൈഫ് പാഷൻ നമുക്ക് എത്തിച്ചേരാൻ കഴിയും, അല്ലെങ്കിൽ നമ്മളെ കൂടെ ചെയ്യാൻ പറ്റിയ പല കാര്യങ്ങളുണ്ടെന്നുള്ളത് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ ഞാൻ എന്നിട്ട് പോയി സ്വാഭാവികമായിട്ട്. ഞാൻ ഐ ഐ ടി ബാച്ചിലായിരുന്നു, സ്വാഭാവികമായിട്ടും പഠിത്തം പോരാൻ എനിക്ക് ഐ ഐ ടി വിധിച്ചിട്ടില്ല, എൻ ഐ ടി. ഓക്കെ, എൻ ഐ ടി എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ഓണ്ടർപ്രണർ ആവാം, ഒരു സ്വന്തമായിട്ട് ഒരു സ്ഥാപനം നടത്തുന്ന ഒരു ആളാകാം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു, എന്നെ കൊണ്ട് പറ്റുമെന്ന് തോന്നിയ ഒരു കാര്യം. അതിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് ഘടകങ്ങൾ അവർ ബാധിച്ചിട്ടുണ്ട്. അങ്ങനെ എന്ത് ചെയ്തു, സ്വന്തമായിട്ട് സ്ഥാപനം, എഞ്ചിനീയറിംഗ് കോളേജ് കഴിഞ്ഞ ഉടനെ സ്വാഭാവികമായിട്ടും കുഴപ്പമില്ലാത്ത ഓഫറുകളൊക്കെ വരുന്നുണ്ടെങ്കിലും അതൊക്കെ വേണ്ട, തുടങ്ങാൻ തീരുമാനിച്ചതിക്ക് ഞാൻ തുടങ്ങിയിരിക്കും എന്ന് പറഞ്ഞ ഒരു സമയം ഞാൻ തുടങ്ങി. ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങി വെച്ചു, ഒന്ന് രണ്ട് ആൾക്കാരെ കൂട്ടി തുടങ്ങി. അൽഹംദുലില്ലാ ഇന്ന് പിന്നെ ഞാൻ എത്തിച്ചേരണം എന്ന് പറഞ്ഞതിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് ഏതായാലും ഞാൻ എന്ത് ചെയ്തു, എത്തി. ഇന്ന് ഞങ്ങൾ എൻ്റെ പിന്നെ ഇന്നലെ നമ്മുടെ ഒരു പാർട്ട്ണർ ഇവിടെ ദുബായിൽ വിസിറ്റ് ചെയ്തിരുന്നു, അവിടെ ദുബായിൽ നമ്മളൊരു ഓഫീസ് തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് ഞങ്ങൾക്ക് ഒരു 7 രാജ്യങ്ങളിൽ നമ്മുടെ ക്ലയൻസ് ഉണ്ട്. അപ്പം നമ്മൾ വേറെ ലക്ഷ്യം കൂടുതൽ പിന്നിലുണ്ട്. ഞങ്ങൾ എന്തുകൊണ്ട് ഈ കോട്ടക്കൽ പ്രദേശത്തു നിന്ന് മാറിയില്ല എന്ന് പലരും ചോദിക്കും. സ്വാഭാവിക ഒരു സ്ഥാപനം തുടങ്ങുമ്പോൾ എന്നും ബാംഗ്ലൂർ എറണാകുളം അല്ലേ എന്നുള്ളത്, അതിലും ഞങ്ങൾക്കൊരു വാശി ഉണ്ടായിരുന്നു, എന്തുകൊണ്ട് കോട്ടക്കൽ പറ്റൂല എന്നുള്ളത്, എന്തുകൊണ്ട് കോട്ടക്കൽ പറ്റൂല എന്നുള്ളത്. കാരണം അതിന് എനിക്ക് ഇവിടെ കിട്ടിയ ഉത്തരം കിട്ടിയത് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റിയിൽ തന്നെയാണ്. ഇവിടെയുള്ള കോട്ടക്കലും മലപ്പുറം ജില്ലയിലും കോഴിക്കോട് ജില്ലയിലും അല്ലെങ്കിൽ ഈ ചുറ്റുപാട് പ്രദേശത്തുള്ള ആളുകളൊക്കെ ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ എൻട്രൻസിന് വേണ്ടി പോകാറുള്ളത് പി സി തോമസിന്റെ അടുത്തോ അല്ലെങ്കിൽ പാലയിലോ ഫുൾ എന്ത് ചെയ്യും, 10ാം ക്ലാസ് കഴിഞ്ഞേക്കാനേ വണ്ടി വരും. എന്റെ സീനിയേഴ്സൊക്കെ എന്റെ പഠിച്ച ഞാൻ പഠിച്ച സ്ഥാപനങ്ങൾ എന്റെ സീനിയേഴ്സ് പല ആളുകളും എഞ്ചിനീയറിംഗ് മെഡിക്കലൊക്കെ കിട്ടിയവരാണ്, അവരൊക്കെ ഒക്കെ പഠിച്ചിട്ടുണ്ടാവില്ല, മിക്കവാറും ആ ഭാഗങ്ങളിൽ പോയിട്ടാണ്. പക്ഷേ ഇവിടെ നിന്നുകൊണ്ടേ നമുക്ക് സാധിക്കും എന്നുള്ളതും കാണിച്ചത് യഥാർത്ഥത്തിൽ യൂണിവേഴ്സിറ്റി ബന്ധപ്പെട്ട ആളുകൾ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് കോട്ടകളിൽ നിന്നുകൊണ്ടുതന്നെ 7 രാജ്യങ്ങളിൽ നിന്നുള്ള ക്ലയൻസിനെ നമുക്ക് ഇവിടെ നിന്ന് കൺട്രോൾ ചെയ്യാനും ഇവിടെ നിന്ന് അവർക്ക് വേണ്ടി സപ്പോർട്ട് കൊടുക്കാനും സാധിക്കുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഈ കോൺഫിഡൻസ് എഫ് സറിലൂടെ കൈമാറി കിട്ടിയ ഒരു കോൺഫിഡൻസിന്റെ ഭാഗം തന്നെയാണ് അതിൽ ഇന്നും. അതുകൊണ്ട് തന്നെ ഞാൻ എഫ് സറെ വിളിച്ച സമയത്ത് ഇന്ന് വർക്കിംഗ് ആണ്, നല്ല തിരക്കുണ്ട്, സ്വാഭാവിക ഒരു സാറ്റർഡേ ആകുമ്പോൾ എഫ് സർ വിളിച്ചതിക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് എഫ് സർ നമ്മളോട് കാണിച്ചൊരു ആത്മാർത്ഥമുണ്ട്. അതിൽ എക്സാമ്പിൾ പറയും, നമ്മൾ നേരത്തെ പറഞ്ഞാൽ കൂട്ടത്തിലെ സംഭവം, ഇപ്പൊ ഈ ഐ ടി ബാച്ച് ഉണ്ട്, റിസോഴ്സസ് ഇല്ല. നേരെ ഞങ്ങളെ ഒരു ദിവസം വിളിച്ചു, എഫ് സാറ് നമുക്കൊരു ബൈക്ക് പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ എടുക്കാറുണ്ട്, നിങ്ങൾക്ക് പുസ്തകം ഇല്ലാത്ത പ്രശ്നങ്ങളുണ്ടല്ലോ, നിങ്ങൾ വരിക പറഞ്ഞിട്ട് ഞാൻ അജ്മലും എൻ്റെ ബാച്ചിലെ രണ്ടു ആൾക്കാരും വണ്ടിയിൽ കയറിയിട്ട് എന്ത് ചെയ്തു, നേരെ കോഴിക്കോട് നല്ലൊരു ബുക്ക് സ്റ്റോപ്പ് പോയി നിർത്തി, എന്നിട്ട് പറഞ്ഞു വേണ്ട പുസ്തകങ്ങളൊക്കെ എടുത്തോളൂ. അതെ അതെ, ആ വേണ്ട പുസ്തകങ്ങളൊക്കെ എടുത്തോളൂ. അല്ല സർ ഞങ്ങൾക്ക് വേണ്ട, അല്ല നിങ്ങൾക്ക് വേണ്ട ഫുൾ എടുത്തോ, ഒരു വിഷയമാക്കണ്ട എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ അങ്ങോട്ട് മുഖത്ത് നോക്കി, അതാണ് കോൺഫിഡൻസ്, അതാണ് ഞങ്ങൾക്ക് തന്നത്. യഥാർത്ഥത്തിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വളരെയധികം ഉപകാരപ്പെട്ട ഒരു സംഭവമായിട്ട് ഞങ്ങൾ പറയാൻ കഴിയും. ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും എന്ന് തോന്നുന്ന കാര്യമുണ്ടല്ലോ, അതിന് നേരെ മുകളിലൊരു കാര്യം സ്വപ്നം കാണാം, അതിന് വേണ്ടി പ്രയത്നിക്കാം എങ്കിലേ നിങ്ങൾക്ക് ഇവിടെ നിരാശപ്പെടേണ്ട ആവശ്യമില്ല, ആവശ്യം വരില്ല. എനിക്ക് ഞാൻ ശ്രമിച്ചില്ലല്ലോ എന്നുള്ള നിരാശ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവില്ല. അതല്ല, ഞങ്ങൾക്ക് കഴിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്ന അല്ലെങ്കിൽ ചിന്തിക്കുന്ന കാര്യത്തിന് താഴെ നിങ്ങളെ ലക്ഷ്യം അതൊക്കെ മതി എന്നാണ് നിങ്ങൾ സ്വപ്നം കാണുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കാലം കഴിയുമ്പോൾ നിങ്ങൾ തോന്നും അന്ന് ശ്രമിച്ചാൽ മതിയായിരുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു.